എല്ലാവർക്കും നമസ്കാരം, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പാനിഷ് സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ത്രില്ലർ ജേണറിലൊക്കെ പെടുത്താവുന്ന വളരെ മികച്ച ഒരു സിനിമയാണ് ഈ സിനിമ. സിനിമയുടെ പേര് സ്ലീപ് ടൈറ്റ്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് സീസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. അതായത് സീസർ എന്ന് പറയുന്ന വ്യക്തി ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കാവൽക്കാരനാണ്. കാവൽക്കാരൻ എന്ന് പറഞ്ഞാൽ ആ അപ്പാർട്ട്മെൻറ്റിൽ എന്ത് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് സീസറാണ്. അതേപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ, ഇപ്പോൾ കടയിൽ പോകാനാണെങ്കിലോ എവിടെ പോകാനാണെങ്കിലോ അതല്ലെങ്കിൽ എന്താണ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ഒക്കെ ആദ്യമേ സഹായത്തിനായിട്ട് വിളിക്കുന്ന വ്യക്തിയാണ് സീസർ. അപ്പോൾ സീസർ വളരെ പരോപകാരിയായിട്ടുള്ള ഒരു നല്ല വ്യക്തിയാണ് എന്നാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. പക്ഷേ സീസറിന് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്നർ മൈൻഡാണ് സീസറിനുള്ളത്. അതായത് ആരെങ്കിലും സന്തോഷിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സന്തോഷം ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റൊരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അയാളോടൊരു ഭയങ്കരമായിട്ടുള്ള അസൂയ ഉണ്ടാകുക, എങ്ങനെയെങ്കിലും അവരുടെ സന്തോഷത്തിനെ ഇല്ലാതാക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാകുക. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് സീസർ. അങ്ങനെ സീസർ ആരും അറിയാതെ തന്നെ ഈ അപ്പാർട്ട്മെൻറ്റിലെ പലരുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ ദുരന്തങ്ങളും വിഷമങ്ങളും എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണം ആരും ചിരിക്കുന്നതോ സന്തോഷിക്കുന്നതോ അയാൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കുകയാണ് ആ അപ്പാർട്ട്മെൻറ്റിലെ ഒരു പെൺകുട്ടി, ക്ലാര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. വളരെ സന്തോഷവതിയാണ്, ഭയങ്കര എനർജറ്റിക്കാണ്, ഭയങ്കര എന്തൂസിയസ്റ്റിക്കാണ്. എവിടെ പോവുകയാണെങ്കിലും വളരെ ഇപ്പോൾ എന്താണ് നമ്മുടെ സീസറിനെ കണ്ട് കൈയൊക്കെ കാണിച്ച് ചിരിച്ചിട്ടൊക്കെ പോകത്തുള്ളൂ. പക്ഷേ ഇവളുടെ ഈ സന്തോഷം കാണുമ്പോൾ സീസറിന് നമുക്ക് പതിവ് പോലെ കുരു പൊട്ടുന്നു. അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ ക്ലാരയുടെ സന്തോഷം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിട്ട് സീസറിൻ്റെ മൈൻഡിൽ നിറയുന്നു. അങ്ങനെ സീസർ അതിനുവേണ്ടി ശ്രമിച്ചു തുടങ്ങുന്നു. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. കാരണം മറ്റുള്ളവരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേ വിഷമിച്ചു പോകും, പക്ഷേ ക്ലാര അങ്ങനെയായിരുന്നില്ല. അവൾ വളരെ പോസിറ്റീവായിരുന്നു, എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു നല്ല മനസ്സിനുടമയായിരുന്നു. എന്നിട്ടും സീസർ അവളെ വീണ്ടും 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 ദ്രോഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അവൾ പോലും അറിയാതെ. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ ശരിക്കുമുള്ള സസ്പെൻസ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഈ സിനിമയുടെ വെറും ഒരു 10-15 മിനിറ്റ് നേരം മാത്രമുള്ള കാര്യമാണ്. ഇതിനുശേഷം അങ്ങോട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളുമാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ ഇത് വളരെ മികച്ച ഒരു ത്രില്ലർ അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച്. സിനിമയിൽ ചെറിയ ന്യൂഡിറ്റി സെക്സ് സീനുകളൊക്കെ ഉണ്ട്, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണണം, നല്ലൊരു പടമാണ്. അപ്പോൾ മാത്രമല്ല ഈ സ്പാനിഷ് സിനിമകളെന്ന് പറയുമ്പോൾ പൊതുവേ വളരെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു കൊറിയൻ ത്രില്ലറുകൾ പോലെ അങ്ങനെ പോകുന്നതല്ല, മറിച്ചൊരു എലവേറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് തുടക്കത്തിൽ വളരെ ചെറിയ രീതിയിൽ പോകും, പിന്നെ 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 ടൈറ്റായി വരും. അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമകളാണ് ഈ സ്പാനിഷ് സിനിമകൾ കൂടുതലും ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു മികച്ച ഒരു സിനിമയാണ്, സിനിമ അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ സ്ലീപ് ടൈറ്റ്. അപ്പോൾ ഇതിനകത്ത് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന വ്യക്തിയുടെ വളരെ മികച്ച പ്രകടനമാണ്. എല്ലാവരും നല്ലപോലെ നല്ല പ്രകടനമുണ്ട്. മാത്രമല്ല നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സാണ് ഈ പടത്തിന് കൊടുത്തിരിക്കുന്നത്. അതുതന്നെ ഒരു വളരെ ഒരു വെറൈറ്റിയാണ്, നമ്മൾ സാധാരണ നോർമലി കണ്ടുവരുന്ന പോലത്തെ ഒരു ടൈപ്പ് ഒരു സംഭവമല്ല. തീർച്ചയായും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് ഈ സിനിമയിലൂടെ ക്ലൈമാക്സിലൂടെ കാണിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയുക, ഇല്ലാത്തവർ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർക്കുക. ഇതുപോലെ കൂടുതൽ സിനിമകൾ ഇനിയും നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.